തോട്ടുമുക്കത്തെ പിൻകോഡ് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. ദിവ്യ ഷിബുവാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം ഐക്യകണ്ഠ്യേന പാസാക്കുകയായിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്തെ പിൻകോഡ് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ പിൻകോഡ് മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രമേയത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷിബു അവതരിപ്പിച്ച പ്രമേയം 3 വാർഡ് മുമ്പ് ഷിഹാബ് മാട്ടുമുറി പിന്തുണച്ചു. ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. 5, 6, 7 വാർഡുകളിലുള്ളവർ താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഇവരുടെ പിൻകോഡ് മലപ്പുറം ജില്ലയിലേതാണ്. ആധാർ കാർഡിൽ മലപ്പുറം ജില്ല വരുന്നതിനാൽ ജനന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, കോവിഡ് വാക്സിനേഷൻ, വാഹന വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ പല വിഷയങ്ങളിലും ഇവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആധാർ കാർഡ് അതോറിറ്റിയായ UIDAIക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും വയനാട് MP രാഹുൽ ഗാന്ധിക്കും MLA ലിൻഡോ ജോസഫിനും നിവേദനം നൽകാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്തിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ കരീം പഴങ്കൽ, ഫസൽ കൊടിയത്തൂർ, TK അബൂബക്കർ, സിജി കുറ്റിക്കൊമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. അതേസമയം സംഭവത്തിൽ പ്രമേയം പാസാക്കി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അപഹാസ്യരായിരിക്കുകയാണെന്ന് DYFI ആരോപിക്കുന്നു. എത്രയോ കാലമായി നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിൽ മുൻപ് പല ഇടപെടലുകളും നടന്നിട്ടുണ്ടെങ്കിലും ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല. ഈ ഘട്ടത്തിലൊന്നും ഇടപെടാതെ DYFI പന്നിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UIDAIക്ക് 1000 ഇമെയിൽ അയക്കുകയും തുടർന്ന് പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി ആളുകൾ ആധാർ അപ്ഡേഷൻ നടത്തിക്കഴിഞ്ഞതായും DYFI പറയുന്നു. എന്നാൽ പ്രശ്നപരിഹാരമുണ്ടായത് തങ്ങളുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഭരണസമിതി ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയതെന്നും സത്യാവസ്ഥ പൊതുജനം തിരിച്ചറിയണമെന്നും CPM പന്നിക്കോട് ലോക്കൽ കമ്മിറ്റിയും അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.